നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങളുടെ നേട്ടത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ പല ഓഫറുകളും ജനങ്ങൾക്ക് വെച്ച് നീട്ടാറുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ ഭരണപരാജയം തുറന്നു കാണിക്കുന്നതിനോടൊപ്പം ജനപ്രിയ വാഗ്ദാനങ്ങളും നൽകി വോട്ട് പിടിക്കാൻ ശ്രമിക്കും അതേസമയം ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചും ജനോപകാരപ്രദമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുമായിരിക്കും ഭരണകക്ഷികൾ തിരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങുക അടുത്ത വർഷം രാജ്യത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനു മുമ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നു ഇതിനിടെ കാർ ബൈക്ക് ഉടമകൾക്ക് ആശ്വാസമേകി ഇന്ധന വില കുറയാൻ പോകുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ ഈ വർഷത്തെ ദീപാവലി സമ്മാനമായി പെട്രോൾ ഡീസൽ വിലയിൽ മൂന്ന് മുതൽ അഞ്ച് രൂപ വരെ കുറച്ചേക്കും എന്നാണ് ജെ എം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് രക്ഷാബന്ധൻ ഉത്സവ സമയത്ത് രാജ്യത്തെ ഗാർഹിക എൽ വില കുറച്ചതിനു ശേഷം ദീപാവലിയോട് അടുത്ത് വരുന്ന ഈ ഉത്സവ സീസണിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് പെട്രോള് ഡീസൽ വിലകളും കുറച്ചേക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് ഗാർഹിക പാചകവാതകത്തിന്റെ വിലയും സർക്കാർ കുറച്ചതിനാൽ ദീപാവലിയോട് അനുബന്ധിച്ച് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ എൻ ഡി എ സർക്കാർ കുറച്ചേക്കും എന്ന് തന്നെയാണ് ജെ എം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ് റിപ്പോർട്ട് ഉദ്ധരിച്ച് ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളടക്കം ഉടൻ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇവയിൽ മധ്യപ്രദേശ് ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി പ്രതിപക്ഷത്താണ് രാജസ്ഥാൻ ഇക്കുറി തിരിച്ചുപിടിക്കാൻ കച്ച കിട്ടുന്ന ബി ജെ പിക്ക് ജനങ്ങളെ ആകർഷിക്കാൻ ജനപ്രിയമായ തീരുമാനങ്ങൾ കൂടിയേ തീരൂ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില സമീപകാലത്തായി വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നിരുന്നാലും വില കുറയുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ഭാരമുള്ള എൽ പി ജി സിലിണ്ടറുകളുടെ വില സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ കുറച്ചതായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത് മുതൽ പ്രാബല്യത്തിലും വന്നു വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ത്യയിലെ മുന്നൂറ്റി മുപ്പത് ദശലക്ഷത്തിലധികം വരുന്ന ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരുന്നു ആ തീരുമാനം എന്നാൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് കുറയ്ക്കുന്നത് ഇലക്ഷൻ ഗിമ്മിക്കാണെന്നും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് മുമ്പ് പെട്രോൾ ഡീസൽ വില അനുദിനം വർദ്ധിക്കുന്ന സമയത്തും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ വർധനവ് നിർത്തിവെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇന്ധനവില പൊതുജനങ്ങളുടെ ബോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവും കൂടിയാണത് ഇന്ധനവില നിർണയിക്കാനുള്ള അവകാശം എണ്ണ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ നികുതിയും സെസുമെല്ലാം ചേരുമ്പോൾ മാത്രമാണ് ഇത്രയും ഉയർന്ന തുക മുടക്കേണ്ടി വരുന്നത് പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ഇന്ധന നികുതി കുറയ്ക്കാൻ സർക്കാരുകൾ തയ്യാറാകാത്തതിന്റെ ഭാരം താങ്ങുന്നത് പൊതുജനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പരിഹാരം എന്നോണമാണ് പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ചുവടു മാറുന്നതും ഇന്ധനവില അഞ്ച് രൂപയോ മറ്റോ കുറച്ചാലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും അത് നൂറ് രൂപയിൽ താഴില്ല എന്നാണ് കരുതുന്നത് ബ്രെൻക്രൂഡ് വില ബാരലിന് എൺപത്തഞ്ചിന് മുകളിൽ നിലനിൽക്കുകയാണെങ്കിലും അടുത്ത ഏതാനും മാസങ്ങളിൽ പെട്രോളിന്റെയോ ഡീസലിന്റെയോ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ നിർബന്ധിതരാകും എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അസംസ്കൃത എണ്ണയുടെ വില എക്കാലത്തെയും കുറവ് രേഖപ്പെടുത്തിയ വേളയിലും എണ്ണ കമ്പനികൾ വില കുറച്ചിരുന്നില്ല മുൻകാലത്തെ നഷ്ടം നികത്താനായി വിലയിൽ മാറ്റം വരുത്താതിരിക്കുകയായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വില കൂട്ടുന്ന പ്രവണത ഇതിനാൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും എന്ത് കാരണം കൊണ്ടായാലും ഇന്ധനവില കുറയുന്നു എന്നത് സാധാരണക്കാരായ ഇന്ത്യൻ ജനതയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഏതായാലും ഈ റിപ്പോർട്ട് സത്യമാകാനായി ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം